Hi friends, we are adjoint of matrix. Okay. So, adjoint of matrix is adjoint of matrix is a little bit different. Okay, we are 2x2 matrix and 3x3 matrix. Okay. So, we have to ask a question. So, A equal to ABCD matrix. Okay, find the adjoint of A. Okay. So, we have to ask a matrix. A എന്ന് പറഞ്ഞ മാട്രിക്സ് തന്നിരിക്കുന്നത് എ ബി സി ഡി ഓക്കെ എലമെൻറ്റ്സ് എ ബി സി ഡി എലമെൻറ്റ്സ് ആണുള്ളത് സോ അഡ്ജോയിൻ്റ് എങ്ങനെ കാണുമെന്ന് വെച്ചാൽ നമ്മൾ ഈ ഇതിൻ്റെ രണ്ടിൻ്റെയും പ്ലേസ് ചേഞ്ച് ചെയ്യാം ഓക്കെ സോ നമുക്ക് ഇതിൻ്റെ രണ്ടിൻ്റെയും പ്ലേസ് ഇതിനെ നമ്മൾ പറയുന്നത് പ്ലേസ് ചേഞ്ച് ഓക്കെ ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാൽ മതി മനസ്സിലാക്കി വെച്ചാൽ മതി പ്ലേസ് ചേഞ്ച് എന്ന് ഓക്കെ പ്ലേസ് ചേഞ്ച് അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ പ്ലേസ് ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ എൻ്റെ പ്ലേസിൽ ഡി വരും ഡീൻ്റെ പ്ലേസിൽ എ വരും ഓക്കെ സോ അടുത്തത് നമ്മൾ ഈ രണ്ട് എലമെൻറ്റ്സ് എടുക്കുക ബിയും സിയും ഇതിൻ്റെ രണ്ടിൻ്റെയും സൈൻ ചേഞ്ച് ചെയ്താൽ മതി അതായത് പ്ലസ് ആണെങ്കിൽ മൈനസ് മൈനസ് ആണെങ്കിൽ പ്ലസ് അതാണ് നമ്മൾ ബിയും സിയും ചെയ്യുന്നത് ഓക്കെ സോ ഇവിടെ നമുക്ക് ബി ആണുള്ളത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും മൈനസ് ബി എന്ന് എഴുതും ഇവിടെ നമുക്ക് സി ആണുള്ളത് അപ്പോൾ എന്ത് ചെയ്യും മൈനസ് സി എന്ന് എഴുതും അപ്പോൾ 2x2 മാട്രിക്സിൽ നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ അഡ്ജോയിൻ്റ് ഓഫ് മാട്രിക്സ് എന്ന് പറയുമ്പോൾ പ്ലേസ് ചേഞ്ച് സൈൻ ചേഞ്ച് ഓക്കെ സോ ഇതാണ് 2x2 മാട്രിക്സിൽ അഡ്ജോയിൻ്റ് മാട്രിക്സ് ഫൈൻഡ് ചെയ്യുന്നത് രണ്ടാമത്തെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം ഇവിടെ മാട്രിക്സ് തന്നിട്ടുണ്ട് എ ഈക്വൽ ടു 5 - 2 0 6 ഫൈൻഡ് അഡ്ജോയിൻ്റ് ഓഫ് എ സോ ഇവിടെ നമ്മൾ സെയിം എന്നാണ് ചെയ്യുക ഇവിടെ എന്ത് ചെയ്യും ഇതിൻ്റെ രണ്ടിൻ്റെയും പ്ലേസ് ചേഞ്ച് ചെയ്യും അപ്പോൾ എന്ത് വരും 6 5 ഓക്കെ സോ അടുത്തത് നമ്മൾ ഇതിൻ്റെ രണ്ടിൻ്റെയും 0-ൻ്റെയും -2-ൻ്റെയും സൈന് ചേഞ്ച് ചെയ്യും അപ്പോൾ സൈന് ചേഞ്ച് ചെയ്യുമ്പോൾ -2 വരും -2 ഉള്ളത് എന്താവും +2 വരും 0 എന്ന് പറയുന്നത് പ്ലസ് അല്ല മൈനസ് അല്ല പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ളൊരു നമ്പറല്ല 0 എന്ന് പറയുന്നത് സോ നമുക്ക് 0 വരുമ്പോൾ 0 തന്നെയാണ് വരിക ഓക്കെ ഇതാണ് അഡ്ജോയിൻ്റ് ഓഫ് എ എന്ന് പറയുന്നത് ഇത് നമ്മൾ 2x2 കേസിലാണ് നോക്കുന്നത് ഓക്കെ ഇത് 2x2 കേസിലാണ് നമ്മൾ അഡ്ജോയിൻ്റ് മാട്രിക്സ് ഫൈൻഡ് ചെയ്തത് ഇനി 3x3 നമുക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ ചെയ്യാണ്ട് ഓക്കെ നിങ്ങൾ അതിൻ്റെ മുൻപ് തന്നെ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് എക്സാമ്പിൾ ചെയ്ത് നോക്കാം എനിക്കിവിടെ ഒരു എക്സാമ്പിളായിട്ട് ചെയ്തിട്ടുണ്ട് എ ഈക്വൾ ടു 6 - 3 - 2 - 7 ഫൈൻഡ് അഡ്ജോയിൻ്റ് ഓഫ് എ ഇത് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ അടുത്ത് നമുക്ക് 3x3 നോക്കാം ഓക്കെ സോ 3x3 മാട്രിക്സിലെ അഡ്ജോയിൻ്റ് എങ്ങനെയാണ് ഫൈൻഡ് ചെയ്യുന്നതെന്ന് നോക്കാം ഓക്കെ സോ ഇവിടെ നമ്മൾ 3x3 ചെയ്യുമ്പോൾ എ എന്ന് പറഞ്ഞ മാട്രിക്സ് വന്നിട്ടുണ്ട് 2 0 - 1 3 5 3 1 6 4 ഫൈൻഡ് അഡ്ജോയിൻ്റ് ഓഫ് എ സോ 3x3 അഡ്ജോയിൻ്റ് കാണുമ്പോൾ എ ഡാഷ് എന്ന് എടുക്കുക ഫസ്റ്റ് സൊല്യൂഷൻ നമ്മൾ എ ഡാഷ് എന്ന് പറയുമ്പോൾ നമ്മൾ റോയിലുള്ളത് കോളത്തിലേക്ക് എഴുതാം ഓക്കെ സോ ഇവിടെ 2 3 1 ഉള്ളത് കോളത്തിലാണുള്ളത് അതായത് ഇത് നമ്മൾ R1 എന്ന് പറയും അല്ലേ റോ 1 റോ 2 റോ 3 ഓക്കെ സോ ഈ റോയിലുള്ളത് ഇതിന് നമ്മൾ കോളം എന്ന് പറയും C1 C2 C3 കോളം ഉള്ളത് റോയിലേക്ക് മാറ്റിയാൽ മതി ഓക്കെ സോ നമ്മളിവിടെ ഇവിടെ 2 3 1 ഉള്ളത് എന്തായി കോളാണ് അത് റോയിലേക്ക് മാറ്റി 2 3 1 എന്ന് റോയിലേക്ക് മാറ്റി ഓക്കെ സോ അതാണ് നമ്മളിവിടെ പറയുന്നത് ഓക്കെ അത്രമാത്രമേ ഉള്ളൂ അതിനാണ് എ ഡാഷ് നിൽക്കുന്നത് സോ എ ഡാഷ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു ഈ എ എന്ന് പറഞ്ഞ മാട്രിക്സിനെ നമ്മൾ തിരിച്ചെഴുതി ട്രാൻസ്പോസ് ആയിട്ട് എഴുതി എന്ന് വേണമെങ്കിൽ പറയാം ഓക്കെ സോ നമുക്ക് റോ ഉള്ളത് കോളത്തിലേക്ക് മാറ്റി എഴുതി അതിനുശേഷം നമ്മൾ ഇങ്ങനെ ഓരോ എലമെൻറ്റ്സ് നോക്കുക സോ ഇവിടെ നമ്മൾ ഹെഡിങ് ആയിട്ട് എലമെൻ്റ് എന്ന് കൊടുക്കുക ഇതിവിടെ മൈനർ എന്ന് കൊടുക്കുക ഓക്കെ ഇവിടെ കോ ഫാക്ടർ എന്ന് കൊടുക്കുക ഓക്കെ നമ്മളിവിടെ 2 എന്ന് പറഞ്ഞ എലമെൻ്റ് എടുക്കുക ഓക്കെ ഈ 2 എന്ന് പറഞ്ഞ എലമെൻ്റ് എടുക്കുമ്പോൾ ഈ 2 നേരെ വരുന്ന റോസും കോളസും നമ്മൾ കട്ട് ചെയ്യുക ഓക്കെ ഇതിങ്ങനെ വരുന്നുണ്ട് കട്ട് ചെയ്യുക ഓക്കെ ഇങ്ങനെ വരുന്നു ബാലൻസ് ഇവിടെ വരുന്ന മാട്രിക്സ് ഏതാ എലമെൻറ്റ്സ് നോക്കാം അതാണ് 5 6 3 4 എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം 5 × 4 ഇവിടെ 5 × 4 എന്ന് പറയുന്നത് 24 അല്ല 20 ആണ് ഓക്കെ 20 മൈനസ്
എയ്റ്റി എന്ന് വരും. ഓക്കെ, സോ 6 × 3 എന്ന് പറയുന്ന 18 വരും. ഓക്കെ, ഇവിടെ മൈനസ് എന്ന് പറയുന്നത് നമ്മളിവിടെ ചെയ്യേണ്ടതാണ്. ഓക്കെ, സോ ഇവിടെ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ആദ്യം ഓൾറെഡി നമ്മൾ ചെയ്തതാണ്, ഡിറ്റർമിനൻ്റ് കണ്ടതാണ്. ഓക്കെ, ഇവിടെ ഡിറ്റർമിനൻ്റ് ആണ് നമ്മൾ കാണുന്നത്. അപ്പോൾ 20 − 18 എന്ന് പറയുന്നത് 2 ഇവിടെ വരും കേട്ടോ, ഇവിടെ 2. നമ്മൾ ചെയ്ത ഒരു ചെറിയ മിസ്റ്റേക്ക് എന്നാണ്. ഓക്കെ ഓക്കെ, സോ കോ ഫാക്ടർ എന്ന് പറയുന്നത് 3. സോ അതിൻ്റെ മുൻപ് തന്നെ നമ്മൾ കുറച്ച് കാര്യം നോക്കണം. സോ നമ്മൾ 3x3 മെട്രിക്സ് തരികയാണെങ്കിൽ നമ്മളൊരു കണ്ടീഷൻ കൂടി നമ്മളിവിടെ നോക്കണം. അതായത് പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ്, ഇതാണ് മെട്രിക്സിൻ്റെ ഫോം വരിക. ഓക്കെ, സോ ഈ ഫോം ഇതിലേക്കും വരുന്നുണ്ട് നമ്മളിവിടെ ചെയ്യുന്നതിലും. ഇവിടെ പ്ലസ് ആണ്, ഇവിടെ മൈനസ് ആണ്, ഇവിടെ പ്ലസ് ആണ്, അതേപോലെ എല്ലാത്തിലും നമ്മളിവിടെ ചെയ്ത കണ്ടീഷൻ അതേപോലെ എല്ലാത്തിലും വരും. ഓക്കെ, സോ അവിടെ ഈ 2 കാര്യത്തിൽ നോക്കുമ്പോൾ ഇവിടെ നമുക്ക് പ്ലസ് ആണ്, അപ്പോൾ +2 എന്നാണ് ഇവിടെ. അപ്പോൾ നമ്മളിവിടെ വേണമെങ്കിൽ ഇവിടെ നിന്ന് പ്ലസ് ആണെന്ന് ഇട്ട് കൊടുത്താൽ മതി ജസ്റ്റ്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്, മനസ്സിലാവുകയാണെങ്കിൽ ചെയ്യേണ്ട ആവശ്യമില്ല, മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങളിത് ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, സോ നമുക്കിവിടെ 2 കിട്ടി ആൻസർ. അടുത്ത് നമ്മൾ 3 എടുക്കുകയാണ്. ഓക്കെ, സോ 3 എടുക്കുമ്പോൾ സെയിം തന്നെയാണ്, ഓക്കെ. 3 കേസ് വരുമ്പോൾ ഈ 3 എന്ന് പറയുന്ന കോളം കട്ട് ചെയ്യുക, റോയും കട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വരുന്ന മാട്രിക്സിലുള്ള എലമെൻറ്റ്സ് ഏതാ നോക്കും. അപ്പോൾ 0, 6, −1, 4. ഓക്കെ, സോ അതാണ് ഇവിടെ തന്നിരിക്കുന്ന മാട്രിക്സ്. ഇവിടെ നമുക്ക് വരുന്ന മൈനസ് ആണ്. ഓക്കെ, മൈനസ് ആണ് ഇവിടെ വരിക. അതായത് പ്ലസ് മൈനസ് പറയുന്നത് ഇവിടെ ഒരു മൈനസ് ഉണ്ട്, അതാണ് ഞാനിവിടെ ഇട്ട് കൊടുത്തത്. അപ്പോൾ 0 × 4 എന്ന് പറയുന്നത് 0 ഏതൊരു വാല്യൂനെ മൾട്ടിപ്പിൾ ചെയ്താലും നമുക്ക് 0 ആണ് വരിക. ഓക്കെ, സോ 0 − −6 എന്ന് പറയും. അപ്പോൾ −−എന്ന് പറയുന്നത് പ്ലസ് ആണ്. ഓക്കെ, സോ ആ കണ്ടീഷൻ ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് രണ്ട് കണ്ടീഷൻ ഓക്കെ, രണ്ട് കണ്ടീഷൻ അതായത് അഡീഷൻ എന്ന് പറയുന്നതും −−എന്ന് പറയുന്നതും രണ്ടും =പോസിറ്റീവ് ആണ്. ഓക്കെ, ഇനി രണ്ട് ഓപ്പോസിറ്റ് വരികയാണെങ്കിൽ, ഒന്ന് പ്ലസ്സും ഒന്ന് മൈനസും വരികയാണെങ്കിൽ അത് നമുക്ക് നെഗറ്റീവ് ആയിരിക്കും. അതേപോലെ ഒന്ന് നെഗറ്റീവും ഒന്ന് പോസിറ്റീവ് ആണെങ്കിലും നമുക്ക് വരുന്നത് നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, സോ നമ്മൾ ഓൾറെഡി ആ കണ്ടീഷനൊക്കെ നോക്കിയതാണ്. ഓക്കെ, സോ അതേപോലെ നമ്മൾ അടുത്ത എലമെൻറ്റ് നോക്കും. 1 കേസ് നോക്കുമ്പോൾ ഏതൊക്കെ വരും? ഈ 1 എന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് ഓക്കെ, അടുത്ത് നമ്മൾ 1 കേസ് നോക്കുക. 1 കേസ് നോക്കുമ്പോൾ അതേപോലെ നമ്മൾ ഈ കോളം ക്യാൻസൽ ചെയ്യും, ഈ 1 നേരെയുള്ള റോയും ക്യാൻസൽ ചെയ്യും. ബാക്കിയിരുന്ന മാട്രിക്സിലുള്ള എലമെൻറ്റ്സ് ഏതാ നോക്കും. 0, 5, −1, 3. ഓക്കെ, സോ അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾ കണ്ടീഷൻ ഇവിടെ നോക്കുക, പ്ലസ് മൈനസ് എന്ന് പറയുന്ന ഓർഡർ കണ്ടീഷൻ നിങ്ങൾ നോക്കുക, ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് ടോട്ടലായിട്ട് നമുക്ക് ഫൈൻഡ് ചെയ്യും, വാല്യൂ നമുക്ക് കിട്ടും. ഓക്കെ, 5 വാല്യൂ കിട്ടി, 6 വാല്യൂ കിട്ടി, −1 എല്ലാത്തിൻ്റെ മാട്രിക്സിൻ്റെ. ഓക്കെ, നിങ്ങൾ ഇവിടെ അതിൻ്റെ കൂടെ തന്നെ നിങ്ങളിവിടെ പ്ലസ് മൈനസ് എന്ന് പറഞ്ഞ് ആഡ് ചെയ്യുക. ഓക്കെ, സോ പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ്. ഓക്കെ, സോ ഇവിടെ ഒരു മൈനസിൻ്റെ ഒരു കേസ് വെക്കുമ്പോൾ അപ്പം നമുക്ക് കിട്ടിയതിരിക്കും 12 ആണ് കിട്ടും. സോ നമുക്കിവിടെ മൈനസ് ഉള്ളതുകൊണ്ടാണ് ഇവിടെ കോഫാക്ടറിൽ മൈനസ് എന്ന് വരുന്നത്. ഓക്കെ, സോ നമുക്ക് അഡ്ജോയിൻ്റ് എന്ന് പറയുന്നത് നമുക്ക് ഈ 7′ എലമെൻറ്റ്സ് നോക്കുക. 2, 3, 1, 0, −1, 3 എന്ന് പറയുന്ന വാല്യൂസ് നോക്കുക. സോ നമുക്ക് അവിടെ കിട്ടിയിരിക്കുന്ന ആ 2 പ്ലേസിൽ എന്താണ് വാല്യൂ കിട്ടിയത്? 2 പ്ലേസിൽ നമുക്ക് 2 ആണുള്ളത്. അപ്പോൾ ആ 2 അപ്ലൈ ചെയ്യാം. ഓക്കെ, നമ്മളവിടെ ചെയ്തതിലൊരു മിസ്റ്റേക്ക് ആയതുകൊണ്ടാണ് നമ്മളിവിടെ 2 ആണ് നമുക്ക് കിട്ടിയ വാല്യൂ. ഓക്കെ, ഇവിടെ 2 ആയിരുന്നു വാല്യൂ എഴുതാം. ഓക്കെ, സോ അതിൻ്റെ പ്ലേസിൽ ഏതാണ് കിട്ടിയത്, നമ്മൾ ഈ വാല്യൂസിൽ ചെയ്ത് ഈ എലമെൻറ്റിൻ്റെ പ്ലേസിൽ നമുക്ക് കോഫാക്ടർ എന്താണ് കിട്ടിയത് അത് ഇതിലേക്ക് എഴുതിയ അഡ്ജോയിൻ്റ് നമ്മൾ ഫൈൻഡ് ചെയ്തു. ഓക്കെ, സോ അത്രയാണ് അഡ്ജോയിൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.